താജുൽ ഉലമയെ അനുസ്മരിക്കുമ്പോൾ സയ്യിദ് കുടുംബത്തിലെ പ്രഗത്ഭരായ വ്യക്തിത്വമായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നേതാക്കളായിട്ടാണ് സാദാത്തുക്കൾ ഭൂമിയിൽ ജനിച്ചു വീഴുന്നത്. അതോടൊപ്പം മാതാപിതാക്കളുടെ തർബിയത്തും വൈജ്ഞാനിക രംഗത്ത് വിലയേറിയ സംഭാവനകൾ നൽകി സമൂഹത്തിന് വ്യക്തമായ ദിശാബോധം നൽകുന്നതിലൂടെ അവരുടെ പദവികൾക്കും സ്ഥാനങ്ങൾക്കും മാറ്റുകൂടുക, അതിലൂടെ സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുക്കാനുള്ള വലിയ സ്ഥാനമാനങ്ങളിലേക്ക് അവർ ഉയർന്നു വരുന്നു എന്നത് കേരളത്തിന് ലഭിച്ച ഏറ്റവും വലിയ സൗഭാഗ്യമായി നമുക്ക് കാണാൻ കഴിയും. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തോട് പ്രത്യേക പരിഗണന നൽകണമെന്ന് നിർദ്ദേശിക്കുകയും അഹ്ലു ബൈത്തിനെ മുറുകെ പിടിച്ചാൽ പരാജയപ്പെടുകയില്ലെന്നും നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പലിനോട് തുലനം ചെയ്തുകൊണ്ട് വിശ്വാസികളുടെ രക്ഷാകവചമാണ് അഹ്ലു ബൈത്തെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത ഭൂമുഖത്തെ നക്ഷത്രങ്ങളായ മഹാന്മാരായ സാദാത്തുക്കളുടെ പൊരുത്തമാണ് വിശ്വാസികൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. കേരളീയ മുസ്ലിങ്ങൾക്ക് വൈജ്ഞാനികമായ രംഗത്ത് ദിശാബോധം നൽകുന്ന മഹത്തായ ആധികാരിക പണ്ഡിത സഭ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ 1956 അംഗത്വം എടുക്കുകയും 76 ആകുമ്പോഴത്തേക്കും സമസ്തയുടെ വൈസ് പ്രസിഡന്റായി, തുടർന്ന് സീനിയർ വൈസ് പ്രസിഡന്റായി 89 പുനഃസംഘടിപ്പിക്കപ്പെട്ടപ്പോ ആരാലും ചോദ്യം ചെയ്യപ്പെടാത്ത അജയ്യ നേതൃത്വമായി ഈ സമൂഹത്തിന് വലിയ നേതൃത്വം നൽകിയ മഹാനായ താജുൽ ഉലമ സമൂഹത്തിലെ എല്ലാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും തികഞ്ഞ മാതൃകയായി ജീവിച്ച് കാണിച്ചു തന്നു എന്നതാണ് തങ്ങളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിലേറ്റവും പ്രധാനം മഹാനായ തങ്ങൾ അവരുടെ ജീവിതത്തിൽ തന്നെ പലപ്പോഴായി തന്റെ പ്രസംഗങ്ങളിൽ ഓർമ്മപ്പെടുത്തിയ ഇൽമു പഠിക്കാനുള്ള, ഇൽമു പഠിപ്പിക്കാനുള്ള തന്റെ ആഗ്രഹവും ത്വരയും, അതോടൊപ്പം നൂറുൻ യഖ്ദിഫുല്ലാഹു ഫീ ഖൽബിൽ മുഅ്മിൻ, സത്യവിശ്വാസിയുടെ ഹൃദയത്തിൽ അള്ളാഹു ഇട്ടുകൊടുക്കുന്ന പ്രകാശമാണ് ഇൽമ് എന്ന് പറഞ്ഞ് ഇൽമിനെ പ്രോത്സാഹിപ്പിക്കുകയും തന്റെ ദർസിൽ ദീർഘകാലം മുതഅല്ലിമീങ്ങളായി സേവനം ചെയ്ത് പഠിച്ച് പിന്നീട് വ്യത്യസ്ത തുറകളിൽ സേവനം ചെയ്ത വലിയ വലിയ ശിഷ്യന്മാർ, അതിൽ നമ്മുടെ സദസ്സിലും പ്രധാനപ്പെട്ട ശിഷ്യന്മാരുണ്ട്. അവരിൽ മൺമറഞ്ഞു പോയ റിയാവുൽ മുസ്തഫ സയ്യിദ് ഹാമിദ് ഗോയമ്മ തങ്ങൾ അവിടത്തോട് ഇടപഴകിയപ്പോ താജുൽ ഉലമയുമായി ബന്ധപ്പെട്ട ഒരുപാട് അനുഭവങ്ങൾ പങ്കുവെച്ച കൂട്ടത്തിൽ തന്റെ ദർസി രംഗത്തെ നിസ്തുലമായ സേവനങ്ങളെ കുറിച്ച് വാദോരാതെ സംസാരിച്ചത് ഇപ്പോഴും ഒരത്ഭുതമായി തന്നെയാണ് ഓർത്തുകൊണ്ടിരിക്കുന്നത്. മുദരിസുമാർക്ക് വലിയ മാതൃകയാണ് മഹാനായ സയ്യിദ് താജുൽ ഉലമ തങ്ങളവർക്കുള്ളത് എന്നത് തങ്ങളുടെ പദവിയിൽ എടുത്തു പറയാൻ പറ്റാത്ത ഒരു പ്രത്യേകമായ സവിശേഷതയാണ്. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. മഹാനായ താജുൽ ഉലമ എല്ലാവരും ഭയപ്പെട്ടിരുന്ന ഒരു സയ്യിദ് കൂടിയായിരുന്നു. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അള്ളാഹുവിന്റെ അടിമകളിൽ അള്ളാഹുവിനെ കൂടുതലായി ഭയപ്പെടുകയും അവനെ കൂടുതലായി പേടിക്കുകയും ചെയ്യുന്നത് യഥാർത്ഥ പണ്ഡിതന്മാരാണെന്ന വിശുദ്ധ ഖുർആനിന്റെ
ആ മഹതായ സന്ദേശം കൃത്യമായി ജീവിതത്തിൽ അടയാളപ്പെടുത്തിയ തങ്ങളവർകൾ ഒരു കാര്യം വേണമെന്ന് പറഞ്ഞാൽ സംഭവിക്കുമെന്ന് പറഞ്ഞാൽ അത് സംഭവിച്ച യാഥാർത്ഥ്യങ്ങളാണ് കേരളീയ മുസ്ലിങ്ങൾക്ക് ഓർക്കാനുള്ളത് എത്രയോ ഘട്ടങ്ങളിൽ തങ്ങളൊരു സദസ്സിനെ സാക്ഷി നിർത്തി വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിവിടെ നടന്നിട്ടേ ഉള്ളൂ എന്നതാണ് കഴിഞ്ഞകാല ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് താജുൽ ഉലമയുടെ ഈ കഴിഞ്ഞ 8 ഉറൂസുകളിലും മഹാന്മാരായ പണ്ഡിതന്മാരുടെ നാവുകളിൽ നിന്ന് പ്രത്യേകിച്ച് തങ്ങളുടെ വഫാത്തിന് ശേഷം തങ്ങളുടെ സ്ഥാനമാനങ്ങളും ബഹുമതികളും ഇൽമിന്റെ മഹത്വങ്ങളും മനസ്സിലാക്കി തരുന്ന ഒരുപാട് ശിഷ്യന്മാർ പ്രത്യേകിച്ച് ബേക്കൽ ഉസ്താദൊക്കെ നമ്മുടെ സമൂഹത്തിൽ കൂടുതലായി അറിയപ്പെട്ടത് തങ്ങളുടെ വഫാത്തിന് ശേഷമായിരുന്നു. അവിടുത്തെ ഇൽമിന്റെ ആഴം ശിഷ്യരിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട താജുൽ ഉലമ കേവലം ഒരു ആലിമായിരുന്നില്ല, കേവലം ഒരു മുദരിസായിരുന്നില്ല, അള്ളാഹുവിന്റെ തികഞ്ഞ ഭക്തിയുള്ള ഒരു വലിയായിരുന്നു എന്ന കാര്യത്തിൽ പണ്ഡിത ലോകത്തിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് മഹാനവർകൾ വഫാത്തായ സമയത്ത് എട്ടിക്കുളം എന്ന ഈ പ്രദേശത്തേക്ക് ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഒഴുകിയെത്തി മഹാനവറുകളുടെ ആ പൂമുഖമൊന്ന് കാണാൻ വേണ്ടി മത്സരിച്ചുകൊണ്ട് കിലോമീറ്ററുകളോളം നടന്ന് ക്യൂ നിന്ന് മഹാനവറുകളുടെ ജനാസ സംസ്കരണത്തിൽ പങ്കെടുത്ത് തിരിച്ചുപോയ അനുഭവങ്ങൾ ഈ നാട്ടുകാരൊക്കെ വളരെ അത്ഭുതത്തോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. മഹാനവറുകളുടെ ആ ഭൗതിക ശരീരം അടക്കം ചെയ്യപ്പെട്ട മസാറിലേക്ക് ദിനം പ്രതി ആയിരങ്ങൾ ഒഴുകിയെത്തുമ്പോൾ ഇതൊരു വലിയ അത്ഭുതമാണെന്ന് സമൂഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആരൊക്കെയോ തെറ്റിദ്ധാരണ കൊണ്ട് പല മുടക്കങ്ങളും വരുത്തുന്നുണ്ടെങ്കിലും തങ്ങളൊക്കെ അവർകൾ ശാന്തമായി നിയന്ത്രിച്ചുകൊണ്ട് ഇവിടെ ആവശ്യമായ സൗകര്യങ്ങൾ യഥാസമയത്ത് ഒരുക്കാൻ സംഘാടകർക്ക്, കമ്മിറ്റിക്കാർക്ക്, കുടുംബക്കാർക്ക് സാധിക്കുന്നു എന്നത് മാത്രമല്ല, മഹാനവറുകളുടെ ഒരു പ്രവചനം ഇവിടെ പുലരാൻ പോവുകയാണ്. ഇത് ഇൽമിന്റെ കേന്ദ്രമാകും. ആ ഇൽമിന്റെ കേന്ദ്രമാകാനുള്ള മാർഗങ്ങളൊക്കെ അടുത്തു വന്നുകൊണ്ടിരിക്കുന്നു. അള്ളാഹു ഈ സ്ഥാപനത്തെ, ഈ പ്രദേശത്തെ ഇൽമ് വിഭാവനം ചെയ്യുന്ന, ഇൽമ് വിതറുന്ന വലിയൊരു കേന്ദ്രമായി മാറ്റട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഈ മഹത്തായ ഉദ്ഘാടന സമ്മേളനം